ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ വാട്ടർ മെലൺ മൊജിറ്റോ ആണ്. ഒരു തണ്ണിമത്തം കൊണ്ട് ഒരു മൊജിറ്റോ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് വളരെ റിഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബോളിലോട്ട് മുകളിൽ ഇതേമാതിരി സ്ട്രെയിൻ എടുത്ത് വെക്കാം. അതിനു മുമ്പ് അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച തണ്ണിമത്തൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കട്ടെ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കട്ടോ. ഉടച്ചെടുത്ത് ഇതെല്ലാം മിക്സായി നമ്മൾ ഇതിൻ്റെ വെള്ളം മാത്രം ഇതിൻ്റെ അടിയിൽ ഈ പാത്രത്തിലോട്ട് വരുന്ന രീതിയിൽ ആക്കിയെടുക്കാം. അത് നന്നായിട്ട് അടിച്ചെടുത്തിടണം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ഇതിൻ്റെ അടിയിലോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രസ് ചെയ്യാം. ഇനി വേണ്ടത് ഞാനൊരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് 2 ലൈമിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗർ പെട്ടെന്ന് മെൽറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് ജ്യൂസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇത് ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗ്ലാസ്സിലോട്ട് അടിയിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് തണ്ണിമത്തം കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് വേണ്ട ഒരു സോഡയാണ് കേട്ടോ. സോഡ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ വാട്ടർ മെലൺ മൊജിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ടേസ്റ്റോടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.